പുട്ടേട്ടാ, നിങ്ങക്ക് ഇപ്പൊ തീരെ വിലല്ലേണ്ടായില്ലേ? നോക്കി, ഇപ്പൊ എല്ലാവർക്കും ഓര മതി ആ പൊറാട്ടനെയും ബീഫിനെയും. ഒരു കാലത്തെയും ഞാനായിരുന്നു ഈ നാട്ടിലെ താരങ്ങൾ. അതിന്റെ ഇടയിലാ ഓരോ വരവ്. ശരിയാട്ടോ നിങ്ങള് പറഞ്ഞത്. അഴിമതി കേസിൽ ആര് പെട്ടാലും നിങ്ങളെ പേരും കൂട്ടിയാ പറയാ. പൈസ മുക്കി പുട്ടടിച്ച് പുട്ടടിച്ചെന്ന്. അതൊരു കാലം. ആ കടലക്കരിക്കും പുട്ടിനും ഞമ്മളെ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അയറ്റങ്ങളെ നോട്ടം കണ്ടാൽ അറിയാം. അനക്കൊരു കാര്യം കേൾക്കണടോ, അടുക്കളയിൽ വെച്ച് കടലക്കറി എന്നെ കണ്ടാലൊന്നും മിണ്ടും കൂടില്ലടോ. കണ്ണികടിയാണ്, പോവാൻ പറ രണ്ടിനോട്. അല്ല, ഞമ്മളെ ദോഷം മായിക്ക് എന്താ പറ്റിയേ? അമ്മായിയേ, എന്ത് പറ്റി? ഒന്നും പറയണ്ട, വല്ലാത്തൊരു തണുപ്പ്, കൊച്ചി പോയി. പൊളച്ച നാലു മണിക്കൊക്കെ ചുട്ടച്ചാലേ അങ്ങനെ തന്നെയാ. ആരായാലും കൊച്ചി പോവും, ചൂരുണ്ട് കടന്നോളി. എടാ ബീഫേ, ആ പൊറോട്ടേനെ വല്ലാണ്ട് അങ്ങോട്ട് വിശ്വസിക്കണ്ട. ഓൻ ആദ്യോ നമ്മളെ മസാലക്കറീനെ കട്ട കമ്പനിയാന്ന് പറഞ്ഞ് കൂടെ കൂട്ടി, പിന്നെ ഓനോട് തെറ്റിയപ്പോ മുട്ടക്കറിയായി ഓന്റെ ചങ്ക് ബ്രോ. അതും കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറി പൊറോട്ടയായി. ഇപ്പളത്തെ കമ്പനി ഇയ്യാ. നോക്കിയും കണ്ടു ഇരുന്ന മോനെ, ഓനെന്നെ എപ്പളാ ഇട്ടേച്ച് പോവാന്ന് പറയാൻ പറ്റൂല. എടാ ചങ്ങായിയെ, പുട്ടേട്ടൻ പറഞ്ഞാലും കാര്യമില്ല. എന്നെ ചാമ്പോടോ പോടാ അവിടുന്ന്. എടാ പുട്ടേ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ഇജങ്ങനെ മെനക്കെടണ്ട. കളി ഞാൻ പഠിപ്പിക്കേ, പറഞ്ഞില്ലെന്നണ്ട. അനക്കത്ര പെട്ടെന്ന് നിന്നില്ലാണ്ടാക്കാൻ പറ്റൂലടാ. ഒരുപാട് കുത്ത് പിന്നിൽ നിന്ന് കിട്ടിയിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അത് ഫ്രീക്കന്മാര് ചെക്കന്മാര് വാട്സപ്പിൽ പാടി നടക്കണമുണ്ട്. അതുകൊണ്ട് ഈ അമ്മാരി വർത്താനം എന്നോട് പറയാൻ നിൽക്കരുത്. അടിയും കുത്തും അനക്ക് മാത്രല്ലടാ ശീലോ. ആദ്യം ഇടിച്ചിട്ടേ ഒന്ന് പദം പരുത്തു, പിന്നെ വീശി അടിച്ചിട്ടേ നെഞ്ചത്തു കൂടെ ഒരു കീറലുണ്ട്, പിന്നെ ചുരുട്ടിക്കൂട്ടിട്ട് പരത്തി കല്ലുമലേക്ക് ഏറ. അവിടുന്ന് വെന്ത് കഴിയുമ്പോ എടുത്ത് പുറത്തേക്കിട്ട് രണ്ട് കൈകൊണ്ട് ചെവിക്കല്ലടിച്ചൊരു തകർക്കലിട്ട്. നക്ഷത്രം എണ്ണിപ്പോ മോനെ, നക്ഷത്രം. അതൊക്കെ കഴിഞ്ഞിട്ടാണ്ടോ ഞാനിവിടെ വന്നിക്കണത്? ഓ അലക്കമല പുട്ടേ, ഹോ ഇവിടങ്ങളെ കൊണ്ടൊരു സ്വൈര്യല്ല, എപ്പോ നോക്കിയാലും കച്ചറയാ. ദാ പഴംപൊരിയേ, രാവിലെ തന്നെ മേലൊക്കെ എണ്ണയിൽ മുങ്ങിയിട്ട് ഇത് എങ്ങോട്ടാ? നോക്കി ദോശമ്മയ്യേ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പഴംപൊരി എന്ന് വിളിക്കരുത്. കോൾ മീ രതീഷ്. ഒന്നുമില്ലല്ലോ, ഞാനൊരു സിനിമ നടന്നല്ലേന്ന്. ആദർശാനെ പറഞ്ഞാ മതി, ചേക്കന സിനിമയിലും എടുത്ത് പേരും മാറ്റി. ചേക്കനാണെങ്കിൽ സിനിമ നടന്നുള്ള ജാടേ. അശ്രീകരം, തൊട്ട് അശുദ്ധാക്കാണ്ട് അങ്ങോട്ട് മാറി നിക്കുക. നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? കൊല്ലം 2020 ആൾക്കാർ സൂക്കേട് പിടിച്ച് അവിടെയും ഇവിടെയും മരിച്ചു വീഴുക. അതിന്റെ അടക്കം നിങ്ങൾ ഒലക്കമ്മല ഒരു തൊട്ടുകൂടായ്മയും തീട്ടിക്കൂടായ്മയും. നോമൊന്നും പറഞ്ഞിട്ടുമില്ല, താനൊന്നും കേട്ടിട്ടുമില്ല. സുഹൃതക്ഷയം. അതെ, ഞാൻ ഈ സൈഡ് കൂടി ഒന്ന് പോകണ്ടേ, ഒരു ഗർഭിണിന്റെ ഓർഡർ ഉണ്ട്. അല്ലട മസാല, ഈ ഗർഭിണികളും തമ്മിൽ എന്താ ഇങ്ങനെ ഒരു ബന്ധോ? എന്താണ്ടോ അങ്ങനെ ഒരു ചോദ്യോ? ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാല് അണക്കെന്താ കഴിക്കാൻ വേണ്ടെന്ന് വെച്ചാല് അന്നേരം തന്നെ ഓള് അറിയൂ മസാല ദോശ എന്ന്. എന്താണ്ടോ അതിന്റെ ഒരു കുട്ടൻസ്? അത് ഞാൻ പറയൂല മക്കളെ. എന്നിട്ട് വേണം ഇങ്ങക്കൊക്കെ ഇന്റെ സ്ഥാനത്ത് കയറി മേയാന് അല്ലേ? അല്ല, ഈ വിഷയത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ മോശമാവോ? ഉപ്പമാമ നിങ്ങളെ മിണ്ടരുത്, നിങ്ങളെ അതേ മരണ വീട്ടിലോ അടിയന്തര പുരയിലൊക്കെ പോയി കണ്ട അഭിപ്രായം പറഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾ ഒച്ച പൊന്തി പോയരുത്, നിങ്ങൾ അടങ്ങി ആ മൂലക്കല കുത്തിരിക്കാൻ നോക്കി. മൂലക്കല കിടക്കണ വേറെയും ചിലരുണ്ട് ഇല്ലടാ തേങ്ങേ. ഡോ ഇ വല്ലാണ്ട നകളിക്കണ്ട, ഞാൻ എന്റെ ഇടയിൽ വന്ന് കേറിക്കണോണ്ടാ അനക്ക് ഇത്ര ടേസ്റ്റ്. അല്ലേ ഈയൊക്കെ വെറും അരിപ്പൊടിയാണ്ടോ? ആരത് ഒരു കൊലച്ചിരി ഇരിക്കണത്? ഞാനാ അജിനോമോട്ടോ. ടേസ്റ്റിന്റെ കാര്യം ഇവിടെ ആരും പറയണ്ട, ഞാനില്ലെങ്കിലേ നിങ്ങളിന്ന് തിന്നാൻ കൊള്ളൂലടാ. അതേ വരത്തന്മാർ അധികം ചലക്കണ്ട, നിങ്ങൾ തറവാട്ടുള്ളവർ തമ്മിൽ പല വർത്താനമുണ്ടോ? അതിന്റെ ഇടയിൽ കയറി ആളവൻ നോക്കട്ടെ, എത്രത്തോളം ബെഷാണ് ഞങ്ങൾക്ക് മാത്രല്ല ആരോഗ്യവകുപ്പിനും അറിയാം. വല്ലാണ്ട് കളിച്ചാലേ തിരിച്ചോടിക്കും ജപ്പാനിലേക്ക്. ചൈനക്ക് കിട്ടിയ പണി അറിയാലോ, ആപ്പിളകി പോയില്ലേ. പിന്നെ ഞങ്ങൾക്ക് ഈ നിറവ് മണ്ണുണ്ടാവുന്നത് ഇജ്ജി കാരനാണ് ഇജ്ജി നാട്ടിൽ മൊത്തം പറഞ്ഞെടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പൊടിക്കൽ നടക്കിക്കാളെ ഇല്ലേ മേലുവനിയാവും കേട്ടോ. അയ്യോ.